അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള നമ്മുടെ അനിൽ ഡോക്ടറിൻ്റെ മറുപടി വന്നിട്ടുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വിമർശനം ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നുമല്ല അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത് പതിവ് പോലെ തന്നെ ഇത്തവണ പുതിയൊരു പൊക്കി കഥയുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് നബിദിനം കഴിഞ്ഞ ഉടനെ തന്നെ കുറേ വീഡിയോ ക്ലിപ്പുകൾ എവിടെ നിന്നൊക്കെയോ മാന്തിയെടുത്ത് ഇതൊക്കെ നബിദിനാഘോഷത്തിൻ്റെ പേരിൽ നടന്നതാണെന്ന് പറഞ്ഞ് ഒരു ഡെപ്പാങ്കുത്ത് പാട്ടുമായി രംഗത്ത് വന്ന അനിൽ ഡോക്ടർക്ക് മൻസൂർ മണ്ണാർക്കാടെന്നു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അനിൽ ഡോക്ടർ നടത്തിയത് തരികിടയാണ് തട്ടിപ്പാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാശക്കൊട്ടും ആഹ്ലാദ പ്രകടനങ്ങളുമൊക്കെയാണ് അതെടുത്തു കാണിച്ചിട്ടാണ് അദ്ദേഹം നിപിദിനാഘോഷത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കുന്നത് എന്നു പറഞ്ഞ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു വിമർശനം നടത്തിയിരുന്നു അതിനാണ് സത്യത്തിൽ ഇദ്ദേഹം മറുപടി പറയാൻ വന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ഏതോ മുണ്ട് പൊക്കി കഥയുമായിട്ടൊക്കെ അദ്ദേഹം ചിരിച്ചുല്ലസിച്ച് വന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് കേട്ടുനോക്കാം നമ്മുടെ ഹാരിസ് ഉസ്താദിൻ്റെ പുതിയ വീഡിയോ ഇന്നലെ പുറത്തിറങ്ങി ഇന്നാണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിബിജനത്തിലെ പേക്കൂത്തും അനിലിൻ്റെ ഡപ്പാങ്കൂത്തും എന്നിട്ട് ചതുരാകൃതിയിലുള്ള പെട്ടിയിൽ അനിലിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചൊരു ചെറുപ്പക്കാര് താങ്ക് യു ഡോക്ടറെ ഇതുപോലെയുള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓരോരുത്തരോടും യോജിച്ച രീതിയിലുള്ള ക്യാപ്ഷനും തലവാചകവും ഒക്കെ കൊടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം ഏതായാലും അഭിനന്ദിച്ചതിൽ നന്ദിയുണ്ട് ബാക്കി കേൾക്കാം നിബിദിന പേരിൽ നടന്ന ഒരുപാട് പേക്കൂത്തുകളെ തന്നെ വേണ്ടി ഖുർആാനും ഹദീസും ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ചിലരുടെയൊക്കെ സഹായം തേടേണ്ടി വരുന്ന പണ്ഡിത സമൂഹത്തിൽപ്പെട്ട ഒരാളെന്ന് അവകാശപ്പെടുന്ന അങ്ങയുടെ ഒക്കെ ഗതികേട് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു സത്യത്തിൽ അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു കൊണ്ടൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചുപോയി സത്യസന്ധമായൊരു വിമർശനവും വല്ല കാമ്പും കഴമ്പുമുള്ള മറുപടിയുമായിരിക്കും അദ്ദേഹം പറയുന്നത് എന്ന് പക്ഷേ നിരാശയായിപ്പോയല്ലോ ഡോക്ടറെ ഫലം ഇവിടെ നിബിദിനാഘോഷത്തിൻ്റെ പേരിൽ നടന്ന പേക്കൂത്തുകളെ ആരാ ന്യായീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിക വിരുദ്ധമായ സകല പേക്കൂത്തുകൾക്കെതിരെയും ശക്തമായി സംസാരിക്കാറുണ്ട് കിട്ടുന്ന വേദികളിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താറുമുണ്ട് എന്നിട്ടും താങ്കൾ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞത് മോശമായി പോയില്ലേ ഡോക്ടറെ എന്തായാലും ഞാൻ മൻസൂർ മണ്ണാർക്കാട് എന്നൊരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ കാണിച്ചത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊന്നും തെളിവ് പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ല ഡോക്ടറെ ഇത് ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയുമല്ല എൻ്റെ ഈ ചാനൽ താങ്കൾ പരിശോധിച്ചോളൂ കഴിഞ്ഞ വർഷമൊക്കെ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ തെളിവുകൾ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ഈ വർഷം വഹാബികൾക്ക് ഒരു നബിദിന സമ്മാനവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്കളെപ്പോലെയുള്ള ആളുകളോട് ഖുർആാനും ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് സത്യത്തിൽ അതുപോലെയുള്ള ചെറുപ്പക്കാരുടെ വീഡിയോ ക്ലിപ്പുകൾ കാണിക്കേണ്ടി വന്നത് അത് എൻ്റെ ഗതികേടല്ല നിങ്ങളെ സമൂഹം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള തരികിടകളും തട്ടിപ്പുകളും നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ വിമർശിക്കുന്നത് എന്ന് സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ക്ലിപ്പുകൾ ഞാൻ കാണിച്ചത് താങ്കൾ തെറ്റിദ്ധരിച്ചു പോകണ്ട ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ മറുപടി പറയണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ളവരെങ്കിലും ആകണ്ടേ അതുകൊണ്ടാണ് താങ്കളോട് ഖുർആാനും ഹദീസും ഒന്നും മറുപടി പറയാതിരുന്നത് താങ്കൾ പറഞ്ഞോളൂ സത്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കേട്ടുനോക്കാം അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തിട്ട വീഡിയോകളിൽ ചിലത് വേറെ രാജ്യത്തോ വേറെ സംസ്ഥാനത്തോ ഒക്കെ നടന്നതാണെന്നുള്ളതാണ് സംഗതി ഒരുപാടെണ്ണം വാരിവലിച്ചിട്ട കൂട്ടത്തിൽ അന്യ അന്യസംസ്ഥാനത്തെ ഒരെണ്ണം കൂടി കയറി അല്ലെങ്കിൽ അന്യ രാജ്യത്തെ ഒരെണ്ണം കൂടി കയറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം എൻ്റെ പ്രിയപ്പെട്ട ഹാരിസ്മദിനി നമ്മളൊക്കെ ഹൈറു ഉമ്മത്താണ് അതായത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായി ജനിച്ചവരാണ് ഇതാണ് താങ്കളോട് സത്യത്തിൽ ഞാൻ ഖുർആാനും ഹദീസും ഒന്നും പറയാത്തത് ഹൈറു ഉമ്മത്തിൻ്റെ അർത്ഥം പറഞ്ഞത് കേട്ടില്ലേ ആ ഒരു ചെറിയ വാചകത്തിൻ്റെ അർത്ഥം പോലും തെറ്റാതെ പറയാൻ കഴിയാത്ത താങ്കളോട് ഞാൻ ആയ തോതിയിട്ട് എന്ത് കാര്യമാണ് ഹദീസ് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാ ഉള്ളത് താങ്കൾക്കത് വായിക്കാൻ അറിയില്ല ഉൾക്കൊള്ളാൻ കഴിയുകയുമില്ല എന്തോ ആകട്ടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്താ ഞാൻ എന്തോ ഒരു വാദം മുമ്പിലേക്ക് വെച്ചു അദ്ദേഹം കാണിച്ച വീഡിയോയിൽ കേരളത്തിനു പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നടന്ന ഏതോ വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ കാണിച്ചു എന്ന് ഒരാക്ഷേപം പറഞ്ഞതായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നു എന്നിട്ട് അതിനു വേണ്ടി ഒന്നൊന്നര മിനിറ്റ് നേരം ഗീർവാണ പ്രസംഗവും നടത്തുന്നു ഇടക്കിടക്ക് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു സത്യത്തിൽ ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പേരിൽ വെറുതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നാൽ ഞാൻ പറഞ്ഞതിന് വല്ല മറുപടിയും അദ്ദേഹം പറഞ്ഞോ അതിട്ട് പറഞ്ഞുമില്ല നിങ്ങൾ സത്യസന്ധനായിരുന്നുവെങ്കിൽ മാന്യനായിരുന്നുവെങ്കിൽ ഞാൻ ആ കാണിച്ച വീഡിയോ ക്ലിപ്പുകൾ നിബിദിനാഘോഷത്തിൻ്റേത് തന്നെയാണ് എന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത് ഇനി അതിന് കഴിയില്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് മാന്യമായി തുറന്നു പറയുകയെങ്കിലും വേണ്ടേ ഇതൊന്നും ചെയ്യാതെ നമ്മൾ പറയാത്തൊരു കാര്യം നമ്മുടെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് മോശമല്ലേ സാറേ ഇതൊക്കെ ഒരു അന്തസ്സുള്ള ആൾക്ക് ചേർന്ന പണിയാണോ എന്തായാലും അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞ ഒരു വിഷയം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ നടക്കുന്ന പേക്കൂത്തുകൾ അതിനെ പണ്ഡിത ലോകം അംഗീകരിക്കുന്നില്ല ഇത്തരത്തിൽ പേക്കൂത്തുകൾ നടത്തണമെന്ന് അവരെവിടെയും പ്രസംഗിക്കുന്നില്ല എഴുതുന്നില്ല എന്നു മാത്രമല്ല അവർ അതിനെതിരെ ശക്തമായി പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നു മാത്രമല്ല ഈ പേക്കൂത്തുകളിൽ ഒന്നും ഒരു പണ്ഡിതന്റെയും സാന്നിധ്യം കാണാനില്ല സഹകരണം കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഇന്ത്യ മഹാരാജ്യമാണല്ലോ അവർക്ക് ഈ രാജ്യം വ്യവസ്ഥ ചെയ്യുന്ന നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ആഹ്ലാദിക്കാം സന്തോഷിക്കാം അവർ നബിദിനത്തിൻ്റെ പേരിൽ അത്തരത്തിലൊരു വേദി സംഘടിപ്പിക്കുന്നു അവർ അവിടെ കിടന്നു തുള്ളുന്നു അതിനിവിടുത്തെ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും പറയാനല്ലേ പറ്റൂ തല്ലി ഓടിക്കാൻ പറ്റുമോ എന്നിട്ടോ പണ്ഡിതന്മാർ ഇതിന്റെയൊക്കെ പോപ്പുലർ ഫ്രണ്ട് ദിവസം നടന്ന ഹർത്താലിന്റെ നഷ്ടത്തിന് മുഴുവൻ അത് ആഹ്വാനം ചെയ്ത സെക്രട്ടറി എങ്ങനെ ഉത്തരവാദിത്വം വഹിക്കും അദ്ദേഹം എല്ലാ സ്ഥലത്തും സാക്ഷിയായിരുന്നോ അദ്ദേഹമാണോ കല്ലെറിഞ്ഞത് പക്ഷേ നാട്ടിലെ നിയമത്തിൽ പോലും പറയുന്നത് അതിനാഹാനം ചെയ്തവർ ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം പറയുമ്പോൾ നാട്ടിലെ നിയമം പറയും ഇദ്ദേഹമാണ് ഖുർആാനും സുന്നത്തും ഒക്കെ എന്നോട് ചോദിച്ചത് എങ്ങനുണ്ട് എൻ്റെ സാറേ ഈ നാട്ടിൽ ഒരുപാട് നിയമമുണ്ട് ആ നിയമമൊക്കെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാൻ കഴിയുന്നതാണോ ഈ നാട്ടിൽ ആണിനും ആണിനും കല്യാണം കഴിക്കാം പെണ്ണിനും പെണ്ണിനും കല്യാണം കഴിക്കാം മദ്യപിക്കാം ലോട്ടറി എടുക്കാം ലോട്ടറി വിൽക്കാം പലിശക്ക് കൊടുക്കാം പലിശക്ക് വാങ്ങാം അങ്ങനെ തുടങ്ങി ഈ രാജ്യം അംഗീകരിക്കുന്ന എന്തെല്ലാം നിയമങ്ങളുണ്ട് അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇസ്ലാമിൻ്റെ നിയമം പറയുന്നത് എന്താണ് സാറേ നിങ്ങൾക്ക് പറ്റിപ്പോയത് നിങ്ങൾക്ക് എൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വഷളാകണോ എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ വഷളാകുന്നതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ാഘോഷത്തിന്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അതൊക്കെ പണ്ഡിതന്മാർ മറുപടി പണ്ഡിതന്മാർത്തിറക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ ജില്ലയിൽപ്പെട്ട ഒരു വിഭാഗത്തിലും പെടാത്ത സംസ്ഥാനത്തെ ഉന്നതനായ ഒരു ഇസ്ലാം മതവിശ്വാസി അദ്ദേഹം ഹജ്ജുമൊക്കെ ചെയ്ത് ശാന്തമായി വീട്ടിയിരിക്കുന്ന ആളാണ് അദ്ദേഹവും കുടുംബവും കൂടി യാത്ര ചെയ്ത് പോവുകയാണ് പോകുന്നത് നമ്മുടെ അഞ്ചൽ പ്രദേശത്തെ റോഡ് വിള എന്നൊക്കെ പറയുന്ന സ്ഥലത്തു കൂടിയാണ് ഈ പറയുന്ന നബിദിന ദിവസം അദ്ദേഹം വാഹനത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു സൈഡിൽ കൂടി പോകുമ്പോൾ അതിൻ്റെ മുന്നിലേക്ക് രണ്ട് മൂന്ന് പേർ എടുത്ത് ചാടിയിട്ട് മുണ്ടുപൊക്കി കാണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇനി ആ പറഞ്ഞ ആളിനെക്കുറിച്ച് അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവരാം പഠിച്ചോലേ വേണ്ട സാറേ വേണ്ട വേണ്ട ഈ മുണ്ടുപൊക്കി കഥയൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങളൊരല്പമെങ്കിലും അന്ധമുണ്ടായിരുന്നെങ്കിൽ ഇത് പറയോ നബിദിനാഘോഷത്തിൻ്റെ പേരിൽ ആരോ മുണ്ടുപൊക്കി കാണിച്ചു അതിന് നബിദിനം എന്തു പിഴച്ചു ഇസ്ലാം എന്തു പിഴച്ചു സാറേ കല്യാണാഘോഷത്തിൻ്റെ പേരിൽ തലേ ദിവസം കള്ളുകൂടി നടക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ ഒന്ന് പേക്കൂത്തുകൾ എത്ര നടക്കുന്നു നമ്മളൊക്കെ എത്ര വിമർശിച്ചതാ സാറേ അതുകൊണ്ട് കല്യാണം മോശമാണ് കല്യാണം നടത്തി കൊടുക്കാൻ വന്ന പണ്ഡിതനാണ് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിച്ചു തരുമോ അതേപോലെ തന്നല്ലേ താങ്കൾ ഈ പറഞ്ഞ ഉദാഹരണവും നിബിദിനാഘോഷത്തിന്റെ പേരിൽ പണ്ഡിതന്മാർ പറയുന്നതിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും അകത്ത് നിൽക്കാതെ ആരൊക്കെയോ വേലി ചാടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ഈ രാജ്യത്ത് അവരെ തല്ലിക്കൊല്ലാനൊന്നും നിയമമില്ലല്ലോ ഒരാൾക്ക് മറുപടി പറയുമ്പോൾ അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കല്ലേ മറുപടി പറയേണ്ടത് അതിന് മറുപടിയില്ലാത്തത് കൊണ്ടാണോ താങ്കൾ ഈ മുണ്ടുപൊക്കി കഥയുമായി വന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാണ് പക്ഷേ ഇദ്ദേഹം എന്നോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം സംഗതികളെ അതിനെ ഒറ്റപ്പെട്ടതാണെന്നും അതെങ്ങ് നടന്നതല്ലെന്നും വിരലുണ്ടാവുന്നിടത്ത് മാത്രം നടന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അതിന് വെള്ള പെയിൻ്റ് അടിക്കാൻ നോക്കുന്നത് വളരെ മോശമാണ് മതിനി ആരാണ് സാറേ അതിനെ വെള്ള പെയിന്റ് അടിച്ച് പ്രോത്സാഹിപ്പിച്ചത് അത്തരത്തിലുള്ള പേക്കൂത്തുകൾക്കെതിരെയൊക്കെ ശബ്ദിച്ചിട്ടില്ലേ ഞാൻ താങ്കൾ എൻ്റെ ചാനലെങ്കിലും ഒന്ന് പരിശോധിച്ചുകൂടെ എന്നിട്ടല്ലേ വന്നിരുന്നിട്ട് ഈ നുണ പറയേണ്ടത് എന്നിട്ടോ അദ്ദേഹം പറയാണ് എല്ലാ സ്ഥലത്തും ഇത് നടന്നിട്ടുണ്ട് പറയുന്നത് കേട്ടാൽ മൂപ്പരി ഇങ്ങനെ കേരളം മുഴുവനും ചുറ്റിക്കറങ്ങി അല്ലെങ്കിൽ കേരളം മുഴുവനും വലിയ ഒരു അന്വേഷണം നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണെന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ ഒന്നുമില്ലട്ടോ പറയട്ടെ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാ ജമാത്തുകളുടെയും കീഴിൽ നടന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കഴുത്തിനുപിടിയും തെള്ളും ഉന്തുമൊക്കെ ധാരാളം വീഡിയോകൾ എൻ്റെ അടുത്തുണ്ട് നബിദിനമാണെന്ന് ഉറപ്പിച്ചത് തന്നെ പക്ഷേ അതൊന്നും കാണിക്കാത്തത് വെറുതെ ഇനിയും നബിദിനം പോയിട്ട് ഈ പറയുന്ന കാലത്തും എന്തിന് ഈ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു നബിയെ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ അപമാനിക്കാനായി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതിനെയൊക്കെ നാട്ടുകാരെ കാണിക്കുന്നത് എന്തിന് എന്നോർത്താണ് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് വല്ലാത്തൊരു മഹാമനസ്കഥയാണ് ഡോക്ടറെ താങ്കൾ ഈ സമുദായത്തോട് കാണിച്ചത് അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ് ഈ സമുദായം പക്ഷേ താങ്കൾ ആ വീഡിയോ ക്ലിപ്പുകളൊക്കെ കയ്യിലുണ്ടായിട്ടും ആ മുസ്ലിം ലീഗിൻ്റെ കലാശക്കൊട്ട് കൊണ്ടുവന്ന് കാണിച്ചു പോയത് അത് ഇച്ചിരി കടന്ന കൈയായി പോയില്ലേ നല്ല തെളിവ് ഒന്നാന്തരം തെളിവ് കയ്യിലിരുന്നിട്ടും അതവിടെ വെച്ചിട്ട് മുസ്ലിം ലീഗിന്റെ കലാശക്കൊട്ടും ആഹ്ലാദ പ്രകടനവും ഒക്കെ കാണിക്കാൻ അങ്ങ് കാണിച്ച ആ വിശാല മനസ്സ് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല വല്ലാത്തൊരു വിശാല മനസ്സ് തന്നെയാണ് എന്തായാലും അദ്ദേഹം എൻ്റെ എന്നോട് തെളിവ് ചോദിക്കുന്നുണ്ട് നിബേദനത്തിന്റെ പുണ്യം ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ അല്ലെങ്കിൽ അതൊരു പ്രത്യേകമായ സവിശേഷമായ എന്തെങ്കിലും തരത്തിലുള്ള നന്മകൾ പ്രത്യേകമായി ലഭിക്കുന്ന ഒരു ദിവസമാണ് ഒരു പ്രത്യേക പുണ്യ ദിവസമാണ് ഇരുപത്തേഴാം രാവ് പോലെ അല്ലെങ്കിൽ നോമ്പ് കാലം പോലെ അല്ലെങ്കിൽ പെരുന്നാൾ ദിനങ്ങളെപ്പോലെ എന്തെങ്കിലും സവിശേഷമായ പ്രത്യേകതകൾ എവിടെയെങ്കിലും ഖുർആാനിലോ ഹദീസിലോ കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്താം യൂട്യൂബ് അവസാനിപ്പിക്കാം പടച്ചോന് ഇവർക്ക് അത്തരത്തിലുള്ള കടുങ്കയൊന്നും ചെയ്തേക്കല്ലേ പിന്നെ ഈ സമുദായത്തെ ഉപദേശിക്കാൻ ആരാണുള്ളത് സമുദായം അനാഥമായി പോകും അങ്ങനെയൊന്നും താങ്കൾ ആലോചിക്കുക പോലും ചെയ്യരുത് പക്ഷേ ഖുർആാനും ഒക്കെ അതൊക്കെ താങ്കളോട് പറയാൻ പറ്റുമോ താങ്കളുടെ കുൽഫിയൊക്കെ വളരെ പ്രശസ്തമാണ് എല്ലാ ആളുകൾക്കിടയിലും താങ്കൾ ഇപ്പോൾ കുൽഫി ഡോക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഞാൻ അതൊന്നും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഖുർആാനും ഒക്കെ പറഞ്ഞാൽ അത് ദഹിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല ഇനി താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ ചാനലൊന്നു പരിശോധിച്ചോളൂ അതിനകത്ത് കൃത്യമായ തെളിവുകളുണ്ട് താങ്കൾക്ക് പറ്റുമെങ്കിൽ അതിന് മറുപടിയും പറഞ്ഞോളൂ മൂന്നാമത്തെ ഒരു വാദം വളരെ രസകരമായിരുന്നു ഇതിപ്പോൾ നിബിജനത്തിൽ മാത്രമല്ലല്ലോ ഇത് ദേ നിങ്ങളൊന്ന് നോക്കിയേ പെരുന്നാൾ ദിനത്തിൽ ആലപ്പുഴ ബീച്ചിൽ ഭയങ്കരമായ ഡാൻസ് നടക്കുന്നു ഭയങ്കരമായ തുള്ളൽ നടക്കുന്നു അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അതൊക്കെ ആരനുവദിക്കുന്നതാണ് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് വർത്തമാനം തടയേണ്ടവരുമാണ് നിങ്ങൾ നിങ്ങൾ നിർവഹിക്കേണ്ടത് അങ്ങനെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പണ്ഡിതന്മാർ പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകളെയും ആഘോഷത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകളെയും ഒക്കെ എതിർത്തിട്ടുണ്ട് പക്ഷെ താങ്കൾ എന്തു ചെയ്തു പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകൾ ആ പേക്കൂത്തുകളെ താങ്കൾ വിമർശിക്കുകയാണെങ്കിൽ പെരുന്നാൾ ആഘോഷം വേണ്ട എന്ന് താങ്കൾ പറയുമോ പക്ഷെ താങ്കൾ ഇവിടെ നിബിദിനാഘോഷത്തിന്റെ പേരിലുള്ള പേക്കൂത്തുകളെ വിമർശിച്ചപ്പോൾ നിബിദിനാഘോഷത്തെ കൂടി താങ്കൾ കുറ്റപ്പെടുത്തുകയാണ് വിമർശിക്കുകയാണ് അല്ലെങ്കിൽ പരിഹസിച്ച് ചിരിക്കുകയാണ് താങ്കൾ എന്തൊക്കെയോ ഒരു വ്യത്യസ്തമായ നിലപാടുമായിട്ട് വന്നിട്ട് ഇത്തരത്തിൽ അവിടെയും ഇവിടെയും ഒന്നും തൊടാതെ ഒച്ച വെച്ചു പോകുന്നതിന് പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ വിമർശിക്കേണ്ടതിനെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് അത് പെരുന്നാളിൻ്റെ പേരിലുള്ള പേക്കൂത്താണെങ്കിലും നബിദിനാഘോഷത്തിൻ്റെ പേരിലുള്ള പേക്കൂത്താണെങ്കിലും കല്യാണാഘോഷത്തിൻ്റെ പേരിലുള്ള പേക്കൂത്താണെങ്കിലും എന്തിനെയും പണ്ഡിതന്മാർ നിശിതമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് താങ്കളത് കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടതു മാത്രം താങ്കൾ നടക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പണ്ഡിതന്മാരുടെ നേരെ കുതിര യറുന്നത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കഥ കൊണ്ട് കാണിക്കണ്ട എന്ന് കരുതി കയ്യിൽ വെച്ചിരുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് ഏതായാലും ആർക്കും തർക്കമില്ലാത്ത ഒരു നിബിധനാഘോഷത്തിൻ്റെ ദൃശ്യം കൂടി കാണിക്കാം ഇതൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ് പക്ഷെ നിങ്ങൾ കാണിപ്പിക്കുന്നതാണ് അതുകൊണ്ട് മദനി ഉസ്താദിനെ പോലെ ഉള്ളവർ ദയവായി ഇത്തരം തീരെ ചെലവില്ലാത്ത സംഗതികളുമായി ഇത് പറയിപ്പിക്കുകയും പറയുന്നു അടുത്ത യും എന്നൊരു സിനിമയിലെ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് സ്റ്റേജിൽ അവർ ഡാൻസ് കളിക്കുന്നത് അത് കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുന്നത് ആ കൂട്ടത്തിൽ അദ്ദേഹം എനിക്കൊരു ഉപദേശവും തരുന്നുണ്ട് മദനി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിലയില്ലാത്ത വിമർശനങ്ങൾ നടത്തരുത് പലതും പറഞ്ഞ് പറയിപ്പിക്കരുത് എന്നൊക്കെയുള്ള കനപ്പെട്ട ഒരു ഉപദേശമാണ് അല്ല സാറേ താങ്കളെപ്പോലെയുള്ള ആളുകൾ എവിടെയൊക്കെയോ നടന്ന എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകളുമായി വന്നിട്ട് ഇതൊക്കെ നബിദിനാഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വില കുറവൊന്നും അല്ലല്ലോ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതും വിമർശിക്കുന്നതും അപ്പോൾ താങ്കൾ അത്തരത്തിലുള്ള വില കുറഞ്ഞ ഈ വിമർശനങ്ങൾ നിർത്തൂ എന്നിട്ട് കാമ്പും കഴമ്പുമുള്ള കാര്യങ്ങളിൽ വിമർശിക്കൂ അതൊരന്തസ്സാണ് അതാണ് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതും ഇനി താങ്കൾ ഈ കാണിച്ച വീഡിയോ ക്ലിപ്പ് അതെവിടെയാണ് നടന്നതെന്ന് താങ്കൾക്കറിയോ താങ്കൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു ഇത് നടന്നൊരു സംഭവമാണ് തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാടിനടുത്ത സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പേക്കൂത്ത് അവിടെ നടന്നപ്പോൾ ആ പ്രദേശത്തെ ഒരു പള്ളിയിലെ ഇമാമു തന്നെ ആ പേക്കൂത്തിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു പല പള്ളികളിലെയും ഹത്തീബുമാർ ഇമാമുമാർ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്കും അനാവശ്യങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നവർ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പല വട്ടം സംസാരിച്ചിട്ടുണ്ട് ഈ നബിദിനത്തിനും സംസാരിച്ചിട്ടുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത്രമാത്രം ഈ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളോട് ഇവിടുത്തെ പണ്ഡിതന്മാർക്കും ഇവിടുത്തെ തലമുതിർന്നവർക്കുമൊക്കെ എതിർപ്പുകളുണ്ട് പക്ഷേ ഈ തലമുറയിലെ കുറേ ചെറുപ്പക്കാർ അവർ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ട് ഒരാഘോഷ ദിവസം വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അനിൽ മുഹമ്മദ് സാർ മനസ്സിലാക്കണം അതിനെയൊക്കെ നമ്മളെല്ലാം ഒന്നായി നിന്നെതിർക്കണം പക്ഷേ അതിൻ്റെ മറവിൽ നിബിദിനത്തെയും കൂടി പണ്ഡിതന്മാരെയൊക്കെ കൂടി അങ്ങോട്ട് കുതിര കയറിക്കളയാമെന്ന് താങ്കൾ വിചാരിച്ചാൽ വിമർശിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് താങ്കൾ ഒന്നുകിൽ ആ കാണിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ആദ്യ വീഡിയോയിൽ കാണിച്ച കുറേ ക്ലിപ്പുകളുണ്ടല്ലോ ആ ഡപ്പാങ്കുത്ത് കൈകൊട്ടി പാടിയിട്ട് അലിയാരെ പുലിയാരെ എന്നൊക്കെ പാടിയ ആ ഡപ്പാങ്കുത്ത് പാട്ടിൻ്റെ ആ വീഡിയോ ക്ലിപ്പുകൾ നിബിദിനാഘോഷത്തിൻ്റേതാണ് എന്നൊന്ന് തെളിയിക്കുക കഴിയില്ലെങ്കിൽ താങ്കളത് പറയുക എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് അതാണ് അന്തസ് അതാണ് മാന്യത അപ്പോഴാണ് നിലപാട് നിഷ്പക്ഷമാകുന്നത് വസലാം അലൈക്കും വറഹമത്തുള്ള